ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലെ സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഹെയർ കെയർ ജേണി സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ ഓൾറെഡി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം, ഒരു ഹെയർ കെയർ റുട്ടീനും പറഞ്ഞുതരാം. ആൻഡ് ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചില് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങൾ ചെയ്യാൻ ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോണത്. അതായത് നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പുറമെ നമ്മൾ സിറംസ്, നമ്മൾ ഓയില്, നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റർ, നമ്മൾ അങ്ങനെ പല പല ടൈപ്പ്സ് ആണ് നമ്മൾ പുറമെ നമ്മൾ നമ്മളെ ഹെയറിലായാലും സ്കിന്നിലായാലും എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഉള്ളിന്നും കൊടുക്കണം, അതായത് നമ്മൾ ഓറലിയും കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ആ ഒരു സംഭവമാണ് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ എടുക്കണം. ഞാൻ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ടെസ്റ്റ് ഒക്കെ നിങ്ങൾ, ഞാൻ റീസെന്റ് ഹെയർ കട്ട് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ഹെയർ കട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ ടൈപ്പിലുള്ള ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ എടുക്കണമെന്നുള്ളത്. ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ, ലൈക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ, അല്ലെങ്കിൽ അയണിന്റെയോ അനീമിക്കാണോ, തൈറോയിഡിന്റെ ഒക്കെ എടുത്താൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ഒരു ഇഷ്യൂസിനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്യൂർ ചെയ്യണം. ആ ഒരു ഇഷ്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ക്യൂർ ചെയ്യാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതായത് നിങ്ങളിപ്പോ കറക്റ്റ് ആയിട്ട് ഓറലി ഇപ്പം വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് ഫ്രൂട്ട്സ് ആയാലും ഫുഡിൽ കൂടെ എല്ലാം നമ്മൾ അങ്ങനെ ഫുഡിൽ കൂടെയൊക്കെ എടുക്കണം. അപ്പൊ അതേപോലെ നമുക്ക് ഫുഡിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഹെയറിനായാലും സ്കിന്നിലായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ മുടി കൊഴിച്ചിലും മാറ്റും. അതായത് നിങ്ങൾക്കിപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, തൈറോയിഡ്, അനീമിക്ക് അല്ലെന്നുണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അത്ര ഇത് കിട്ടൂല. പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആ സംഭവം എന്താ പറയുക, ക്യൂർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഒരു ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഇതൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും. ഈ ഒരു ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം പയ്യെ പയ്യെ എടുക്കുള്ളൂ. കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള അയൺ കണ്ടന്റ് ഒന്നും ഈ ഒരു ഡ്രിങ്കിൽ കൊടുക്കുന്നില്ല. ഹെയർ ഫോൾ ഉണ്ട്, ഹെയർ തിന്നിങ് ഉണ്ട്, ഹെയറിന് വോളിയം ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറവാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഡ്രിങ്ക് ഇതെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബയോട്ടിൻ ഡ്രിങ്ക് ആണ്. ഹെയർ ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്ന സാധനമാണ് നമ്മളിത് എപ്പോഴും കൺസ്യൂം ചെയ്യണം, നമ്മൾ എപ്പോഴും ഇത് കുടിക്കണമെന്നുള്ളത്. ഇത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ്, എപ്പോഴും വേണോ നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് വെറും വയറ്റ് കുടിക്കാൻ പറ്റിയാലും നല്ലതാണ്. അതായത് ഫുഡ് രാവിലെ ഒന്നും ലൈക്ക് ഫുഡ് എന്ന് വെക്കാതെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ട് മാത്രമല്ല സ്കിന്നിനായാലും ഹെൽത്ത് ഹോൾ നമ്മുടെ ഹെൽത്തിന് ഹോൾ ബോഡി ഹെൽത്തിനായാലും ഒരേപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് സ്കിന്നെ നാച്ചുറൽ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഹെയറിന്റെ ലൈക്ക് ഹെയർ ഗ്രോത്ത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഇതുവരെ ഞാൻ എന്റെ ഹെയറിന്റെ മെഷർമെന്റ്സ് ഒന്നും അളന്നിട്ടില്ല. അപ്പൊ അതുകൂടെ എനിക്കിതുണ്ട്, മെഷർമെന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണം. ഇപ്പം ഈ ഒരു മെഷർമെന്റ്സ് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇത് വരെയുള്ള നമുക്ക് നോക്കി വയ്ക്കണം. നോക്കി വെച്ചിട്ട് നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇത് ഭയങ്കര വലിയ സെറ്റപ്പിലെന്ന് പറയാം. നമ്മൾ ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മളെല്ലാവരും കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ഡ്രിങ്കിൽ നിന്നാണ്. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കുടിക്കണം, മാക്സിമം കുടിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഇത് നിങ്ങളുടെ നിങ്ങൾക്കിതൊരു ശീലാവുകയാണെന്നുണ്ടെങ്കിൽ, സീരിയസ്ലി ഗൈസ് ഭയങ്കര അടിപൊളിയായിരിക്കും നിങ്ങൾക്കിതൊരു ശീലാവുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നൈസ് ആയിട്ടുള്ള സാധനമാണ്, നൈസ് ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പൊ അത് ഇതേപോലെ ഒരു ബൗൾ എടുത്തോ. ഈ ബൗളാണ് നമുക്ക് ഈ ഡ്രിങ്കിനുള്ള സാധനങ്ങൾ ഇട്ട് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ പോണത്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ട പംകിൻ സീഡ്സ് ആണ്. പംകിൻ സീഡ്സ് എന്ന് പറഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മുടെ ഹെർട്ടിന്റെ ഹെൽത്തിനായാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്ലീപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാലും നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ നമ്മുടെ സ്ലീപ്സ് കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ അടിപൊളിയുള്ള സാധനമാണ് ഈ ഒരു പംകിൻ സീഡ്സ് എന്ന് പറഞ്ഞാൽ. അതൊരു കയ്യിലെടുക്കുക, ഒരുപാട് വേണ്ട, ഞാൻ എടുത്ത ഒരു ക്വാണ്ടിറ്റി ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ആയിട്ടാണ് സെറ്റ് ചെയ്യണത്. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് വേണ്ട സാധനമാണ് ഫ്ലാക്സ് സീഡ്.
ഇതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്, നമ്മുടെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും ഡൈജസ്റ്റീവ് ഹെൽത്ത് ബെറ്റർ ആക്കാനും ബ്ലഡ് ഷുഗർ ക്യാൻസർ കുറയ്ക്കാൻ വേണ്ടി ഹെയർ ആൻഡ് സ്കിന്നിന് ബെസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി അടിപൊളിയാണ്. സോ ഇത് അടിപൊളിയായിട്ടുള്ള സാധനം. നെക്സ്റ്റ് വേണ്ട നമ്മുടെ എന്താ പറയുക, സൺഫ്ലവർ സീഡ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ഉണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, ആൻഡ് ബ്രെയിൻ ഫംഗ്ഷൻ അടിപൊളിയാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അടിപൊളിയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ അനീമിയ എന്നുള്ള കണ്ടീഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ പംകിൻ സീഡ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പിനകത്ത് നോക്കുക, കോപ്പർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ആൻഡ് ഇത് ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിയോ ഹെൽത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ഒരു 4-5 എണ്ണം എടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും എടുക്കേണ്ട, ഒരു 4-5 എണ്ണം അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ. സോ അതെടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിനായി, നമ്മുടെ എനർജി ബൂസ്റ്റിന്, അനീമിയ ലൈക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അലർജി റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈത്തപ്പഴം എന്ന് പറഞ്ഞ സാധനം അടിപൊളിയാണ്. നെക്സ്റ്റ് വേണ്ടത് ആൽമണ്ട് ആണ്. ആൽമണ്ട് എന്ന് പറയുന്നത് ഡൈജഷൻ പ്രോപ്പറാക്കാൻ, നമ്മുടെ ഡയബറ്റിക്സ് ഉള്ളവർക്ക് അടിപൊളിയാണ്, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ അടിപൊളിയാണ്, ആൻഡ് ഓൾസോ മെമ്മറി പവർ അടിപൊളിയാണ്, നമ്മുടെ കണ്ണിന് അടിപൊളിയാണ്, സ്കിന്നിന് അടിപൊളിയാണ്, ഹെയറിന് അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. ആൻഡ് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഇതിന് മുകളിൽ നിൽക്കുന്ന രീതിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. നൈറ്റ് സോക്ക് ചെയ്ത് വച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തത് ഈ ഒരു കുറച്ച് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. ഈ വെള്ളം കളയരുത്, ഈ വെള്ളത്തോടാണ്, ഈ വെള്ളത്തിൽ ഒരുപാട് സത്തുക്കളുണ്ട്. അപ്പോൾ ഇതോടെ തന്നെ ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കിട്ടണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാധനവും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് റോബസ്റ്റ പഴമാണ്. ഞാൻ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് ഏത്തപ്പഴം എനിക്ക് വലിയ താല്പര്യമില്ല, റോബസ്റ്റയാണ് ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പഴം എന്ന് പറയണം. അപ്പോൾ ഞാൻ റോബസ്റ്റ പഴം എടുത്തു. അപ്പോൾ ഏത്തപ്പഴമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏത്തപ്പഴം എടുക്കുക, ഞാൻ റോബസ്റ്റ പഴം എടുത്തു. എന്നിട്ട് നല്ല മിക്സ് ചെയ്തതായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരാൾക്ക് കുടിക്കാം. നിങ്ങൾക്കിത് കുടിക്കാം, നിങ്ങൾക്കിത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. ഒരു ദിവസം ഒരാഴ്ച യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ് ഒരു 6 മന്ത്സ് എങ്കിലും യൂസ് ചെയ്യുമ്പോൾ വിസിബിൾ റിസൾട്ട്. എന്തുകൊണ്ട് ഇതൊരു ജ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് പരുവത്തിൽ പറഞ്ഞെന്ന് വെച്ചാൽ, ഇതാകുമ്പോൾ പെട്ടെന്ന് ബോഡി അബ്സോർബ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മറ്റേ അല്ല നമ്മൾ ലൈക്ക് എന്താ പറയാ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇങ്ങനെ ജസ്റ്റ് കഴിക്കാം, ഇങ്ങനെ കുറച്ചേ കഴിക്കാം. പക്ഷെ അതിനേക്കാളും നല്ലത് ഇങ്ങനൊരു ജ്യൂസ് ടൈപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡെയിലി ഹാബിറ്റിലും ആവുകയും ചെയ്യും, നിങ്ങൾക്കത് പെട്ടെന്ന് റിസൾട്ടും കിട്ടും. പിന്നെ ഇതിൽ ഇപ്പം നമ്മൾ സീഡ്സ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ചിലർക്ക് അലർജി ഉണ്ടായിരിക്കും, ചിലർക്ക് നട്സ് അലർജി, ചിലർക്ക് സീഡ്സ് അലർജിയൊക്കെ ഉള്ളതായിരിക്കും. അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ സീഡ്സ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പം എനിക്ക് ഫ്ലാക്സ് സീഡിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഇടയ്ക്കാണ് റിസൾട്ട് വന്നത്. അപ്പം എന്താ പറയാ, ഞാൻ ഈ ഒരു ഫ്ലാക്സീൻ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലാക്സീഡ് ഞാൻ ഇപ്പം അത് ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് കാണിച്ചുതരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അടിക്കുമ്പോഴത്തേക്ക് കുടിക്കുമ്പോഴത്തേക്ക് ഫ്ലാക്സീഡ് ഒഴിവാക്കിയിട്ടാണ് കുടിക്കുന്നത്. കാരണം ഫ്ലാക്സീഡ് എനിക്ക് അടിപൊളിയാണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നല്ല അടിപൊളി സാധനമാണ്. പക്ഷെ എനിക്ക് ഫ്ലാക്സീഡ് കുടിക്കാൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല, കഴിക്കാൻ നിവർത്തിയില്ല. കാരണം എനിക്ക് അത് ഇഷ്യൂ ഉണ്ടാവും ഫ്ലാക്സീഡ്. എനിക്കത് ഫുഡ് ടോളറൻസ് ടെസ്റ്റ് ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഓട്സ്, ഫ്ലാക്സീഡ്, മിൽക്ക് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ എനിക്ക് അലർജി ആയിട്ട് വന്നിട്ടുണ്ട്. സോ പ്രോൺസ് അപ്പം അങ്ങനെയൊക്കെ അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു തരാം ഗൈസ്, ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അലക്കിയില്ലേ, അപ്പം അതുകൊണ്ട് കുടിച്ചത്, ചൂടായിട്ട് കുടിച്ചത്, ചൂടായി കുടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉള്ള സാധനം അതുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അതിനെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആൾട്ടർനേറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഈ ഒരു പരിപാടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എത്ര വയസ്സ് പോലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇതൊരു 15-18 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 18 മുതലുള്ള അങ്ങനെ 15 വയസ്സിലൊക്കെ നമുക്ക് നല്ല രീതിക്ക് മുടി വളരാണ്. 18 വയസ്സിലാണ് പിന്നെ നമുക്ക് പ്രേമം, സ്ട്രെസ്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ 18 വയസ്സിന് ടെൻഷൻ അടിക്കും. പക്ഷെ 22-25 വയസ്സ് നമുക്ക് മനസ്സിലായി അന്ന് ടെൻഷൻ അടിച്ചൊക്കെ വെറുതെയാണ്, അതൊന്നുമല്ല. അല്ലെ യമണ്ടെ ടെൻഷൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ 25-30-35 വയസ്സ് എനിക്ക് മനസ്സിലാവും 25 വയസ്സ് ഞാൻ എന്തിനെതിരെ ടെൻഷൻ അടിച്ചു, ഇത് ഭയങ്കര സില്ലി മാറ്റേഴ്സ് അല്ലേ എന്ന്. 50 വയസ്സിൽ എനിക്ക് മനസ്സിലാവും ഒന്നിനും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ഒന്നിനും നമ്മൾ ഒരു ടെൻഷനും കൊടുത്തിട്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ അതേപോലെയാണ് ഗൈസ് ലൈഫ് എന്ന് പറയണത്, നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്, ഒരു ബയോട്ടിൻ ഡ്രിങ്ക് എന്ന് പറയാം. ഹെയറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഹെയറിനും സ്കിന്നെല്ലാത്തിനും അടിപൊളിയാണ്.
അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കണ്ടിന്യൂ ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഷുഗർ ആഡ് ചെയ്തതിന് കാരണം ഷുഗർ ഒരിക്കലും നമ്മളെ ഹെൽത്തിനോ നമ്മളെ സ്കിന്നിനോ ഒന്നിനും ആവശ്യമില്ലാത്തൊരു സാധനം ഷുഗർ. നമുക്ക് ആവശ്യമുള്ള ഷുഗർ ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രൂട്ട്സിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട്, ആപ്പിളിൽ നിന്നായാലും ഓറഞ്ചിൽ നിന്നായാലും മുന്തിരി നിന്നായാലും നമ്മൾ എന്തിനായാലും നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഷുഗേഴ്സ് നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ആവശ്യമില്ല നിങ്ങൾ കുറെ പഞ്ചസാര ഇതിൽ വാരി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപയോഗം ഇല്ലാതായി പോയി ഡ്രിങ്ക്. അല്ലെങ്കിൽ തേൻ ഒഴിക്കാൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞ തേനൊന്നും ഒഴിക്കണമെങ്കിലും ഞാൻ ഒരു യോജിപ്പ് ഞാൻ നിൽക്കുന്നില്ല. ഒന്നും വേണ്ട, ഇത് മാത്രം അങ്ങ് അരച്ചുകൂടിയാ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം നമുക്ക് ശീലമല്ലോ. നമുക്ക് രാവിലെ ഉറക്കം വന്നിട്ട് തന്നെ ചായ, വെറും ചായ, ചിലർ കൊക്കക്കോളയെ കുടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, സീരിയസ്ലി കൊക്കക്കോളയും പെപ്സിയെ കുടിക്കണവരൊക്കെ ഉണ്ട്, ജ്യൂസ് കുടിക്കണവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതൊന്നും ആവശ്യമില്ല, അതിനെക്കാളും നല്ല ഇതാണ് ഗൈസ്, ഭയങ്കര റിസൾട്ട് കിട്ടും. ഇപ്പം രാവിലെ എനിക്ക് ഉടനെ വെറുതെ പറ്റൂല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിൽ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫാസ്റ്റ് അബ്സോർപ്ഷൻ നടക്കുമ്പോഴത്തേക്കും നിലക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. സോ ഇതാണ്, ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൽ വാങ്ങിച്ചേക്കുന്ന എല്ലാം, ഞാൻ ഈ സീഡ്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ് എല്ലാം ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊരു എനിക്ക് ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റ് ഉള്ള കാലം മുതൽ ഞാൻ ലൈക്ക് ഈ സാധനമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ആമസോണിൽ നിന്നാണ് വാങ്ങുന്നത്. ലൈക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് അത് ഞാൻ എപ്പോഴും വാങ്ങിച്ച് വച്ചേക്കും, എന്നിട്ടത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉള്ളവരാണ്, വൈറ്റമിൻ എ ഡി ബി ഇ ഇതൊക്കെ ഡെഫിഷ്യൻസി ഉള്ളവരാണെന്നുണ്ട്, ഇതൊക്കെ ക്യൂർ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ നിങ്ങൾ ഡ്രിങ്കും കുടിച്ചോ, ആൾസോ നിങ്ങളുടെ ഫിസിക്കലായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇഷ്യൂസൊക്കെ നിങ്ങൾ ക്യൂർ ചെയ്യണം. അല്ല നിങ്ങളൊരു ഹെയർ ഗ്രോത്ത് ജേണിക്ക് നിന്നിട്ട് ഒരു കാര്യമില്ല. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ബബി.